ഐ ഒ സിയിലെ ട്രക്ക് ഉടമകളും തൊഴിലാളികളും നടത്തുന്ന സമരം നാലാം ദിവസത്തിലേക്ക് കടന്നതോടെ സംസ്ഥാനത്ത് ഇന്ധനക്ഷാമം രൂക്ഷമായി. പ്രശ്നപരിഹാരത്തിനായി ഗതാഗത മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടക്കും. ചർച്ച പരാജയപ്പെട്ടാൽ സമരം വ്യാപിക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് കാർത്തിക ചേരുന്നു വിശദാംശങ്ങളുമായി. കാർത്തിക, ഐ ഒ സി ടാങ്കർ ലോറി ഉടമകളുടെയും ഡീലർമാരുടെയും സമരം നാലാം ദിവസത്തിലേക്ക് കടന്നതോടെ സംസ്ഥാനത്ത് കനത്ത ഇന്ധനക്ഷാമമാണ്. മിക്ക പെട്രോൾ പമ്പുകളും അടച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സ്റ്റോക്ക് കഴിഞ്ഞുവെന്നാണ് പെട്രോൾ പമ്പ് ഉടമകൾ നമ്മൾക്ക് പറയാൻ കഴിയുന്നത്. മിക്ക ഇന്ന് ഉച്ച ബാക്കിയുള്ള പമ്പുകളിൽ ഇന്ന് ഉച്ചയോടെ തന്നെ സ്റ്റോക്ക് തീരും. മിക്ക എല്ലായിടത്തും തന്നെ നോ സ്റ്റോക്ക് എന്ന ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അയ്യോ, ഇവിടത്തേക്ക് അടിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ലോഡ് വന്നില്ല പറഞ്ഞ പിന്നെ ഒന്നും നിവൃത്തിയില്ലല്ലോ. ക്ലോസ് ചെയ്യാൻ തന്നെയാണ്. പെട്രോൾ കിട്ടിയില്ല, വണ്ടിയിലെ പെട്രോൾ ഇരുന്നു. ഇനി എവിടെയും പോകാനില്ല. കുന്നുംപുറത്ത് പോയി, കുന്നുംപുറത്തും പെട്രോൾ ഇല്ല, എല്ലായിടത്തും പെട്രോൾ ഇല്ല. ഓയിലാണ് മെയിനായിട്ട്. മാമംഗലത്തെ ഇവിടെ എളമക്കരയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നു വലിയ വമ്പല്ല, ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെയും തീർന്നു. ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ചർച്ചയും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബി പി സി എൽ, എച്ച് പി സി എൽ കമ്പനികളിലെ ടാങ്കർ ലോറി ഉടമകളും സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം കനത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെ പറയാൻ കഴിയും.